സംഭവം നടന്ന ദിവസത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. എന്നാൽ പറഞ്ഞോളൂ. ആർ യു റെഡി? യെസ്. മനുഷ്യന്റെ ജീവിതം സൂര്യനുമായി ബന്ധപ്പെട്ടതാണ്. സൂര്യനേക്കാൾ എത്രയോ ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രങ്ങൾ വേറെ ഉണ്ടെങ്കിലും നമുക്കാവശ്യം സൂര്യനെയാ. നമ്മുടെ ആഘോഷങ്ങൾ കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടതാ. ഓണവും വിഷുവും ഒക്കെ വിളവെടുപ്പ് ഉത്സവങ്ങളാ. അതുകൊണ്ട് തന്നെ മനസ്സിനോട് ഒട്ടിനിൽക്കുന്ന ഈ കോലം എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ട് തോന്നി. പച്ചക്കറിയും അരിപ്പൊടിയും ഒക്കെ എത്ര ഭംഗിയായിട്ടാ ഒരുക്കിയിരിക്കുന്നത്. അവളെ ജയിപ്പിക്കാൻ വേണ്ടി സൂര്യനെ നക്ഷത്രത്തെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണ്ട. തിരിച്ചറിവോടെ ചിന്തിക്കാൻ സാധിക്കാത്തവർക്ക് സൂര്യനെയും നക്ഷത്രങ്ങളെയും ഉദാഹരണം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. കല കലയ്ക്കു വേണ്ടിയല്ല, കല ജീവിതത്തിനു വേണ്ടിയാവണം എന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ. ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ? പൂജ കോലപ്പെടാൻ വാങ്ങിവെച്ച കോലപ്പൊടി എടുത്ത് ആരോ നശിപ്പിച്ചു. സത്യത്തി പൂജ ആകെ തകർന്നുപോയി. ആ തകർച്ചയിൽ നിന്ന് പക്ഷെ ഇരട്ട് ശക്തിയായി ഉയർത്തെഴുന്നേറ്റിട്ടാണ് ഈ ഐഡിയയിൽ കോലവിട്ടത്. അതുകൊണ്ട് തന്നെ ഇതിനൊപ്പമല്ല, ഇതിന്റെ അടുത്തെത്താൻ പോലും ആരുടെയും കലയ്ക്ക് സാധിക്കില്ല. ശരി അനു, ഞാൻ അനുവിനെ വിജയിയായിട്ട് പ്രഖ്യാപിക്കാം. എന്തെങ്കിലും ഒരു ചെറിയ ഡിസൈൻ കൂടി ഇടണം, പറ്റോ? പിന്നെന്താ മുത്തശ്ശി, ഞാൻ പുതിയൊരു കോലം ഇടാം. ആ ഞാനേ അങ്ങോട്ട് നീങ്ങിയിക്കാം. ആ ചേച്ചി, ചേച്ചി എന്റെ അടുത്ത് നിക്ക്. ചേച്ചി എന്റെ അടുത്ത് നിൽക്കുമ്പോ എനിക്കൊരു പ്രത്യേക സന്തോഷം. വേണ്ടത്, ഞാൻ അവിടെ നിക്കാം. അയ്യോ പോവല്ലേ, ഇവിടെ എന്റെ അടുത്ത് തന്നെ നിക്കണം. അനുകുട്ടി കോല വിട്ട് തുടങ്ങിക്കോ. ഇത്രയും നല്ല കോല വിട്ട ഒരാളിന് പിന്നെ ഇപ്പൊ എന്താ ഒരു പ്രശ്നം? അല്ല അത് പിന്നെ എല്ലാവരും ഇങ്ങനെ അനുവിനെ തന്നെ ശ്രദ്ധിച്ചു വെക്കുമ്പോൾ ഒരു പ്രശ്നം. അല്ല അതല്ല പ്രശ്നം. അനുക്കുട്ടി, എടി ചേച്ചി, ഇതൊക്കെ എന്താ ചേച്ചി? അതങ്ങ് തരാ. ചേച്ചിയുടെ ചെവിയിൽ ബ്ലൂടൂത്ത് വെച്ചിട്ട് കോലത്തിനുള്ള ഡിസൈനും രീതിയും ഒക്കെ അനുവിന് പറഞ്ഞുകൊടുത്ത് കോലം ഇടിയിക്കായിരുന്നു അല്ലേ? എന്നിട്ട് കള്ളം പുറത്ത് കാണാതിരിക്കാൻ ജലദോഷമാണെന്നൊക്കെ പറഞ്ഞ് ചെവിയിൽ ഒരു ക്യാപ്പും വെച്ചു. ഞാൻ പോവും. ചേച്ചി ഇവിടെ നിക്കണം. ഇവിടെ നിക്ക്, ഇവിടെ നിക്ക്. നീ എന്നോട് കൽപ്പിക്കാൻ വരണ്ട, ഇതെന്റെ വീടാ. ഞാൻ നിന്നേക്കാൾ ഒന്ന് രണ്ട് ഓണം കൂടുതൽ ഉണ്ടവളാ. അതെ, എന്നെക്കാളും മൂത്ത ആള് തെറ്റ് ചെയ്യുമ്പോഴാ എനിക്ക് വിഷമം കൂടുന്നത്. ചേച്ചി പല തെറ്റുകൾ അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. ഒന്നാമത് സ്വയം തെറ്റ് ചെയ്യുന്നു, പിന്നെ വേറൊരാളുടെ തെറ്റിന് സപ്പോർട്ട് ചെയ്യുന്നു. അടുത്തതായി ഈ തെറ്റിലൂടെ
യഥാർത്ഥ കഴിവുള്ള ഒരാളിന്റെ വിജയത്തെ ഇല്ലാതാക്കാൻ നോക്കി. നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. അനുവിനെതിരെ നീ ഉൾപ്പെടെയുള്ളവര് സംഘടിച്ചു നിന്നു. അവക്കിപ്പോഴും ഈ ലോകത്ത് ഞാനല്ലാതെ വേറെ ആരും ഇല്ല. അവക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോ എന്റെ മുന്നിൽ ശരിയും തെറ്റൊന്ന് രണ്ടു ഭാഗമില്ല. അവക്ക് വേണ്ടി ഇനി തെറ്റ് ചെയ്യേണ്ടി വന്നാലും എനിക്ക് ശരിയാ. അത് ന്യായമല്ലല്ലോ. ആനക്കുട്ടി കെട്ടാനിരുന്ന കല്യാണ ചർക്കനെ തട്ടിയെടുത്തോ. നിർത്ത്. അത് ഞാൻ കുറെ കേട്ടതാ. എടി ചേച്ചി, പുത്രസ്നേഹത്താൽ അന്ധരാവുന്നവർ എത്ര വലിയ നാശമാണ് വരുത്തി വെക്കുന്നത്. അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ചേച്ചി പറഞ്ഞതുപോലെ തന്നെയാ പണ്ട് കുരുക്ഷേത്രത്തിൽ കൗരവരുടെ പിതാവും പറഞ്ഞത്. എന്നിട്ടോ ഒരു കുലം നശിച്ചൊടുങ്ങിയില്ലേ. അതൊക്കെ പോട്ടെ. ഇവിടെ ഇപ്പോ വിജയിയെ പ്രഖ്യാപിക്കാന്നുള്ളതാണ് പ്രധാനം. ഞാൻ പൂജയെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നു. അല്ല, ചേച്ചിക്ക് വല്ല എതിർപ്പുണ്ടോ? ഇല്ല. ചേച്ചി, ഞാൻ ചേച്ചിയെ പരസ്യമായിട്ട് കൊച്ചാക്കിയെന്നോ അവഹേളിച്ചെന്നോ ചേച്ചിക്ക് തോന്നരുത്. കുഞ്ഞിനാളിൽ ചേച്ചി എന്റെ ഏറ്റവും വലിയ റോൾ മോഡലായിരുന്നു. മരിക്കുന്നതുവരെ ചേച്ചി തന്നെ ആവണം എന്റെ റോൾ മോഡലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടാ എല്ലാവരുടെയും മുമ്പിൽ തന്നെ ഞാൻ തെറ്റ് ചൂണ്ടിക്കാണിച്ചത്. അത് തിരിച്ചറിവോടെ ചേച്ചി സ്വീകരിക്കുകയും ചെയ്തു. ഇനി പൂജ വിജയിച്ചതായി ചേച്ചി ഒന്ന് പ്രഖ്യാപിച്ചേ. കോലമിടൽ മത്സരത്തിൽ പൂജ വിജയിച്ചിരിക്കുന്നു. ഇളയച്ചമ്മയ്ക്ക് കാര്യങ്ങൾ അതണ്ടൊക്കെ മനസ്സിലായി കാണുമല്ലോ. പ്രിയയുടെ സകല തെറ്റുകൾക്കും അച്ചമ്മ രണ്ടും കൽപ്പിച്ചങ്ങ് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഉറപ്പുണ്ട്. ആ കോലപ്പൊടി നശിപ്പിച്ചത് പ്രിയയും മധുവാനും കൂടെ തന്നെയാ. അർജുൻ, ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് കണ്ടുപിടിക്കാം. എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്, അനുവിന്റെ ഐഡന്റിറ്റി സംശയത്തിന്റെ നിഴലല്ല. സംശയത്തിന്റെ നിഴലെന്നല്ല ഇളയച്ചമ്മേ, അവൾ പക്ക ഫ്രോഡാ. അവളെന്തായാലും വൈകാതെ നിയമത്തിന് മുമ്പിലെത്തും. അവിടെ നിന്ന് ജയിലിലേക്കായിരിക്കും പോകുന്നത്. എനിക്ക് ആദ്യമായിട്ട് സംശയം തോന്നിയത് അന്ന് അമ്മ ആശുപത്രിയിലായപ്പോ ആ ബ്ലഡ് ഗ്രൂപ്പിന്റെ ഇഷ്യൂ വന്നത് മുതലാ. അമ്മയ്ക്കും അരുണിമ ചേച്ചിക്കും അനുവിനും ഒരേ ബ്ലഡ് ഗ്രൂപ്പാണെന്ന് ഇളയമ്മയ്ക്ക് അറിയാലോ. അതെ, പക്ഷെ അന്ന് ആശുപത്രിയിൽ വെച്ച് അനുവിനോട് അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞു. അർജുൻ, എന്താ? വ്യാജ ഐഡന്റിറ്റിയിൽ ഒരാൾ നമ്മുടെ കുടുംബത്തിൽ കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കെല്ലാം ഒരുപോലെ ക്ഷീണോ? നമ്മളെല്ലാം മണ്ടന്മാരാക്കപ്പെടുകയാ, ചതിക്കപ്പെടുകയാ. ഇളയമ്മ പറയുന്ന നേരാ, സത്യത്തെ നമ്മളെല്ലാം ചതിക്കപ്പെട്ടോണ്ടിരിക്ക. നമുക്ക് കറുപ്പും വെളുപ്പും പുറത്തു കൊണ്ടുവന്നേ പറ്റൂ.
അതിനാദ്യം വേണ്ടത് അനുവിന്റെ കൃത്യമായ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് അറിയുക എന്നുള്ളതാ. അതെ, ഇളയച്ചമ്മ പറയുന്നത് പോലെ അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് നമുക്ക് കണ്ടുപിടിക്കണം.